നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആരെ വിളിക്കാനാണ്? ആരെ വിളിക്കും? അമ്മേനെ വിളിക്കും. അമ്മേനെ, അമ്മേനെ വിളിച്ച അമ്മ വേറെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയും, ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയും. അപ്പൊ നമുക്ക് സന്തോഷമാവും. അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ മാറി വേറെ ലെവൽ അമ്മേനായിട്ട് തല്ലൂട്ടാവും അവസാനം. പിന്നെ നമ്മൾ എന്തിനാ സങ്കടപ്പെട്ടതെന്ന് പോലും നമുക്ക് ഒറ്റപ്പെട്ടത് എന്തിനാന്ന് പോലും തോന്നത്തില്ല. ഏയ്, അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെ ഹൈ ലെവല് ഒറ്റപ്പെടലൊന്നും ഇല്ല, ചെറിയ ലെവല് ഒറ്റപ്പെടലൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഇപ്പൊ ഇവള് എന്നെ മൈൻഡാക്കിയില്ലെങ്കിൽ ഒറ്റപ്പെടും. അപ്പൊ ഞാൻ സങ്കടം പറയും. അപ്പൊ അമ്മ ആവണീനെ മൈൻഡാക്കിയില്ല എന്ന് പറഞ്ഞാൽ അമ്മ പറയും, ഈയൊന്നും മിണ്ടാവൊക്കെ പഠിക്കാതെ പോയി പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നതിന്റെ തലയില് തല്ലൂട്ടം തല്ലൂടും. അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ. ഒന്നെങ്കിൽ ഫ്രണ്ട്സിനെ വിളിക്കല്ലേ അമ്മേനെ വിളിക്കൂ. ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കും, ഇല്ലെങ്കിൽ അപ്പൊ വിഷമം മാറും. ഹോസ്റ്റലിലായിരിക്കുമ്പോഴായിരിക്കും മിക്കപ്പോഴും ഒറ്റപ്പെടുന്ന തന്നെ. അപ്പോ സ്വാഭാവികമായിട്ട് അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിക്കാനെ, കുറച്ചും കൂടി ക്ലോസ് അമ്മേനെ അടുത്താ. പിന്നെ ഫ്രണ്ട്സ് ഹോസ്റ്റലിൽ നിന്ന് പോകുമ്പോഴാണല്ലോ നമുക്ക്, പിന്നെ അവര് വീട്ടിൽ പോകുമ്പോ പിന്നെ അവരെ ശല്യപ്പെടുത്താൻ തോന്നത്തില്ല. അമ്മ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയതുകൊണ്ട് കളിയാക്കും. പിന്നെ അമ്മയടുത്ത് കുറെ ഓപ്പൺ ആയിട്ട് മിണ്ടുമ്പോ ശരിയാ. ആരായിരിക്കും ആദ്യം വിളിക്കാന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് എൻ്റെ അമ്മയായിരിക്കും. കാരണം നമ്മളെന്ത് തെറ്റ് ചെയ്താലും, നമ്മളിപ്പോൾ എത്ര ഉപദ്രവിച്ചിട്ട് പോയാലും, നമ്മളെന്തൊക്കെ ചെയ്താലും ലാസ്റ്റ് നമ്മളെ ഒരു ബൗണ്ടറീസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്ന അവർക്ക് മാത്രമാണ്. കാരണം അമ്മമാർക്ക് ഒരിക്കലും മക്കളെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും പോയി സോറി പറഞ്ഞാൽ വീണ്ടും അവർ അംഗീകരിക്കും. കാരണം നമ്മൾ അവരുടെ മക്കളാണ്, അവർക്കതേ പറ്റുള്ളൂ. അറിയുള്ളൂ നമ്മൾ ഏത് അനുഭവമാണ്. ഇപ്പം നമ്മൾ സങ്കടം തോന്നി, നീ കരയുക, ദേഷ്യമായി നീ പ്രകടിപ്പിക്കുക. കാരണം ഫീൽ ദാറ്റ് മൂമെൻറ്റ് ആൻഡ് ഫീൽ ദാറ്റ് ഫീലിംഗ് മീൻസ് എക്സ്പ്ലോർ ദാറ്റ് ഫീലിംഗ്. ആ ഫീലിംഗ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നടക്ക് നീയായിട്ട് വീണ്ടും ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം എനിക്ക് ദേഷ്യം തോന്നി, ഞാൻ കടിച്ച പുറത്ത് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് കരച്ചിലൊന്നും ഞാൻ കരയാതെ തന്നിട്ട് കാര്യമില്ല. എല്ലാവരും പറയും ഇറ്റ്സ് ഓക്കെ, എല്ലാം ശരിയാകും, അല്ലെങ്കിൽ പോട്ടെ, മൂവ് ഓൺ ചെയ്യുക. ഒരിക്കലും മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഫേസ് ചെയ്ത് അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സ്റ്റേജ് എത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നായാലും എല്ലാ തരത്തിലും ഞാൻ പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ വേഴ്സ്റ്റ് ഫീലിംഗ് വരെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ അതിൻ്ന അധികം മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫീൽ ദാറ്റ്, എക്സ്പ്ലോർ ദാറ്റ് ഫീലിംഗ്. ഇപ്പം നമുക്ക് എന്താണ് തോന്നുന്നത് അത് എക്സ്പ്ലോർ ചെയ്യാം. അതെ, ലൈഫിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അവൾ പോയ പിന്നെ ഒറ്റപ്പെടൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഒറ്റപ്പെടലാണ്. അങ്ങനെ ആരുമില്ല, അവളെ തന്നെ വിളിച്ചു നോക്കണമെന്നുണ്ട്. സെക്കൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് എന്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അമ്മമാര് കൂടെ കാണും. ജീവിതത്തിലെ ഒരു കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് മൊത്തം ഒറ്റപ്പെടലാണ്. എങ്ങനെ എനിക്ക് വന്ന പാർട്ണർ ശരിയല്ലായിരുന്നു. ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. ഒരുപാട് തോന്നിയിട്ടുണ്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ അവിടെ വർക്കിന്റെ പ്രഷർ ആണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലും എല്ലാവരും ബിസിയാണ്. അങ്ങനെ ഇങ്ങനെ ആ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ട്, ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞായിരുന്നു. അപ്പം കുറെ സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിഗ്രി തോറ്റു. വീട്ടിൽ വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കല്യാണം കഴിച്ചു പോയി. പിന്നെ എല്ലാവരും വേറെ ആൾക്കാർ ജോബൊക്കെ ആയിട്ട് പോയ സമയത്ത് വീട്ടിൽ കുറേ നാൾ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. എവിടെയും പോകാനില്ല. അപ്പം നമ്മൾ ഗേൾസ് ആകുമ്പോൾ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. ജോബ് ഉണ്ടെങ്കിൽ ജോബിന് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കണം. അപ്പം അങ്ങനെ എവിടെയും പോകാണ്ട് റൂമിൽ തന്നെ, ഫോണിൽ തന്നെ, അങ്ങനെ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഒരു ഭയങ്കര ഡിപ്രഷൻ പോലത്തെ അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് മടുത്തു. ഇപ്പം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ കയറിയിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെ കുറേ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആരും വിളിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ആ സമയത്ത് എനിക്ക് കോള് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കോള് കണ്ടാൽ പോലും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഡിപ്രഷൻ പോലെ വന്നിട്ട് സംസാരിക്കാൻ പോലും പറ്റിയൊരവസ്ഥ ആയിരുന്നില്ല. അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല.